പിന്നെ കേരളത്തിലേക്ക് ഹരിയാനയിൽ നിന്ന് ക്രോസ് മുറ ഇറക്കുന്ന ഒരു മണ്ടരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇത്രയും അവൈലബിലിറ്റി ഉണ്ട്, ഇത്രയും ഇതുണ്ടെങ്കിൽ പിന്നെ ഇത്രയും വണ്ടി ചിലവും ഇതൊക്കെ ആക്കുമെന്നെങ്കിൽ അവർ ക്രോസ് മുറ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, ഒറിജിനൽ മുറ കൊണ്ടുവന്നാൽ മതിയല്ലോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രതീഷ്. പപ്പായ ബ്ലോഗ്സിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സാറ്റർഡേ ആണ്, സാറ്റർഡേ ടിപ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സാറ്റർഡേ ടിപ്സ് എന്താണെന്നുള്ളത്. തികച്ചും അത് തന്നെയാണ്, എന്താണ് മുറ എന്താണ് ക്രോസ് മുറ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സാറ്റർഡേ ടിപ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു സബ്സ്ക്രിപ്ഷനാണ് നമ്മളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു തരും. അന്നേരം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ് മുറ അല്ലെങ്കിൽ എന്താണ് ക്രോസ് മുറ എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ഒരുപാടധികം വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോഴും ഇത് മുറയാണ്, ഒറിജിനൽ മുറയാണ്, ഇത് ഹരിയാനയിൽ നിന്നുള്ള മുറയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ക്രോസ് മുറയാണ്, ഹരിയാനയിൽ നിന്നുള്ള ക്രോസ് മുറയാണ്, പഞ്ചാബിൽ നിന്നുള്ള ക്രോസ് മുറയാണ്, യു പിയിൽ നിന്നുള്ള ക്രോസ് മുറയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിലും പലയിടത്തും പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാടധികം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ബ്ലാങ്ക് ആവും. കാര്യം നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ അവർ പറയേ ഒരിടത്ത് പറഞ്ഞു ക്രോസ് മുറ എന്ന് പറയുന്ന സാധനമേ ഇല്ല എന്ന് പറഞ്ഞു, ഒരിടത്ത് വരുമ്പോൾ പറയുന്നു മുറ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആസ് ഓൺ ഡിപ്പെൻഡ് വ്യാപാരികളുടെ ഇത് രീതിയിൽ നമ്മൾ പറയുന്നതാണ്. മുറ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തെ പൈതൃക മൃഗമാണ് മുറ എന്ന് പറയുന്നത്. അവിടെയാണ് മുറയുടെ ബ്രീഡിങ്ങും അല്ലെങ്കിൽ മുറയുടെ ഒറിജിനൽ ഇതും മുറയുടെ മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലം ഹരിയാനയാണ്. ഇപ്പോൾ ഹരിയാനയെ സംബന്ധിച്ച് ഹരിയാനയിൽ നിന്ന് ഇവിടെ കേരളത്തിൽ ആര് പോത്തിനിറക്കിയാലും അത് മുറ തന്നെയായിരിക്കും. അതിന് പറയാൻ കാരണം ഹരിയാന പോലുള്ളൊരു സംസ്ഥാനത്തിൽ മുറ എന്ന് പറയുന്ന പൈതൃക മൃഗത്തെ അവർ പരിപാലിച്ച് വരുന്നു തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ അവിടുത്തെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കുത്തിവെക്കുന്ന സെമൻ അത് ആണാണോ അല്ലെങ്കിൽ പെണ്ണാണോ എരുമയാണോ അതോ പോത്താണെന്ന് വരെ തിരിച്ചറിഞ്ഞ് സെമൻ ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള AI ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ കൈക്കൊണ്ട ഒരു സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ അത്രത്തോളം അവിടെ ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻ്റ് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരിയാനയെ സംബന്ധിച്ച് ഏകദേശം 3 സ്ഥലങ്ങളിലാണ് സെമൻ കളക്ഷൻ നടക്കുന്നത്. സെമൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സെമൻ ഉൽപ്പാദിപ്പിക്കുന്നത് 3 സ്ഥലങ്ങളിലാണ്. അത് ഒന്നെന്ന് പറയുന്നത് യമുന നഗർ, 2 ഗുർഗാവോൺ, 3 കിസാർ. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് കിസാർ, പാൽത്തൊട്ടി എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കിസാർ ഈ ഒരു 3 സ്ഥലങ്ങളിലാണ് സെമൻ കളക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഈ 3 സ്ഥലങ്ങളിലായിട്ട് ഹരിയാനയിലെ 3 സെമൻ കളക്ഷൻ സെൻറ്ററിലായിട്ട് നമുക്ക് എത്രത്തോളം മുറ ബുള്ളുകൾ അവരുടെ ബ്രീഡിംഗ് ബുള്ളുകൾ ഉണ്ട് എന്ന് നോക്കാം. ഹരിയാനയിൽ ഈ 3 സെൻറ്ററിലായിട്ട് 175 ബുള്ളുകളുണ്ട്, ബ്രീഡിംഗ് ബുള്ളുകൾ. ഓക്കെ, അപ്പോൾ ഈ 175 ബ്രീഡിംഗ് ബുള്ളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ സെമൻ കളക്ഷൻ വരുന്നത്, ഞാൻ ഹരിയാന HLDB ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു നമ്മുടെ നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസറുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, കാരണം ഡെവലപ്മെൻറ്റ് ബോർഡാണ്. എങ്കിലും ഇപ്പോഴത്തെ സെമൻ അവിടുത്തെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് 88 ലക്ഷം പീസാണ്. മുറ ഒറിജിനൽ മുറ അവിടുത്തെ ബ്രീഡിംഗ് സെൻറ്ററിൽ അവൈലബിൾ സ്റ്റോക്ക് 88 ലക്ഷം മുറ പീസുകളാണ്, മുറയുടെ സെമൻ പീസുകളാണ് അവിടെ ഇപ്പോൾ അവൈലബിൾ സ്റ്റോക്കായിട്ടുള്ളത്. ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കിസാർ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം 126 ബുള്ളുകളാണുള്ളത്. അവിടെയായിരുന്നു നമ്മുടെ പേര് കേട്ട M29 എന്ന് പറയുന്ന ബുള്ളുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ ഇല്ല, അത് പ്രൈവറ്റ്. അവരുടെ ആ ഒരു കാലാവധി കഴിഞ്ഞു. കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു പോത്തിന് സെമൻ എടുക്കേണ്ടതായിട്ടുള്ളൊരു കാലാവധി ഉണ്ടല്ലോ, ആ ഒരു കാലാവധി കഴിഞ്ഞു. ഏറ്റവും റിസൾട്ടുള്ള ഏറ്റവും പക്കയായിട്ടുള്ള ഒരു ബുള്ളായിരുന്നു M29. അതുകൊണ്ട് തന്നെയാണ് അത് പേര് കേട്ട് വന്നത്. അപ്പോൾ അത് പുറത്ത് അവർ സെല് ചെയ്തു. ഇപ്പം HLDB ഹരിയാന ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൽ M29 ഇല്ല. അപ്പം ഇപ്പോൾ അവിടെ അതിന് ഇതായിട്ട് 126 യങ് ബുള്ളുകളും അതുപോലെ തന്നെ നല്ല
എന്താണ് പ്രായമുള്ള നല്ല ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്ന ബുള്ളുകളും ഇപ്പോൾ കിസാർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ബുള്ളുകൾക്ക് 88 ലക്ഷത്തോളം വരുന്ന സെമൻ പീസുകളും ഹരിയാനയിൽ HLDB കയ്യിലുണ്ട്. അതുകൂടാതെ 2840 AI സെൻറ്ററുകളുണ്ട്. അപ്പോൾ 2840 AI സെൻറ്ററുകൾ, AI സെൻറ്റർ എന്ന് പറഞ്ഞാൽ വെറ്റിനറി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ വെറ്റിനറി ഡിസ്പെൻസറി, ഇത് മാത്രം 2840 വരുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു മാസം ആവറേജ് കണക്ക് നമ്മളെടുത്തോ, ഒരു മാസം ആവറേജ് കണക്കെടുത്തു കഴിഞ്ഞാൽ 1000 ആവറേജാണ്, അത്രയൊന്നും അല്ല നടക്കുന്നത്. എന്നാലും ഞാൻ ഒരു ആവറേജ് പറയുകയാണ്, 1000 AI ഒരു സെൻറ്ററിൽ നടക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം ഹരിയാനയിൽ സംബന്ധിച്ച് 2840000 AIs നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് കളഞ്ഞു, 2000000 AI സക്സസ് ആവാറുണ്ട്. ആ ഒരു സക്സസ് റേറ്റ് ഞാൻ ഒരു കാൽക്കുലേഷൻ ഓട്ടക്കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇതുപോലൊരു സ്ഥലത്ത് ഇതുപോലെ പൈതൃകമായിട്ടും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിട്ടുള്ള രീതിയിൽ ഇത്രയും ബുള്ളുണ്ട്, ഇത്രയും സെമൻ അവൈലബിലിറ്റി ഉണ്ട്, ഇത്രയും AI സെൻറ്ററുകളുണ്ട്, ഇവിടെ ചെന്നിട്ട് ക്രോസ് മുറ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അടി വാങ്ങാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ നിന്ന് വിശ്വസ്തമായിട്ട് ആര് ബുള്ളിനെ കേരളത്തിൽ അടക്കുന്നോ അത 100% എന്തായിരിക്കും, ഹരിയാനയുടെ പൈതൃകമൃഗമായ മുറ തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് പഞ്ചാബിലും. പഞ്ചാബിലെ കുറച്ച് ഏരിയയിൽ മാത്രം, പഞ്ചാബിൽ ഏകദേശം ഒരു 26 ബുള്ളുകളേ ഉള്ളൂ. അവിടെ 26 ബുള്ളും നീൽരവി 2 ബുള്ളും എന്നാണ് നമുക്കറിയാൻ പറഞ്ഞത്. അവിടെ ഒരു 7 കളക്ഷൻ ഒരിടത്ത് 2-3 എടുത്തേ ഉള്ളൂ, അതിൽ മുറയുടെ 2 നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പം ഇത് ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഞാൻ നെറ്റ് വഴിയാണ് ഈ ഒരു സഹായം എടുത്തത്. 2 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒരിടത്ത് മാത്രമേ മുറ ഇതുള്ളൂ. അതിൽ 26 മുറയും 2 നീൽരവിയാണ് അതിനകത്ത് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ച് അത്രയും ഒരു ഗ്രാഫുണ്ട്. അപ്പം നമ്മുടെ കേരള മുറ ഫാം KMF, നമ്മുടെ ബിനിച്ചേട്ടൻ്റെ കമാൻഡേഡ് ഓണറിൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു ടെർബോ എന്ന് പറയുന്ന ഒരു ബുള്ളുണ്ട്. അതിൻ്റെ പിതാവും എന്താണ് അച്ഛനും അവിടെ ഉണ്ട്, നമ്മുടെ കിസാറിലുണ്ട്. അത് M127 എന്നാണ് ആ ഒരു ബുള്ളിൻ്റെ പേര്. അപ്പോൾ എന്നിരുന്നാലും, അപ്പം ഒറിജിനലായിട്ടുള്ള HLDB ബുള്ളുകൾ ഒരുപാടധികം, HLDB ബുള്ളെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് മുറ ബുള്ള് തന്നെയായിരിക്കും. HLDB ബുള്ളുകളിലും ഉണ്ട് ഈ പ്രശ്നങ്ങൾ. കറക്റ്റ് എല്ലാത്തിൻ്റെയും കൊമ്പ് കറക്റ്റ് വളഞ്ഞ് വരണമെന്നില്ല. എല്ലാത്തിൻ്റെയും നമ്മൾ പല ഫോട്ടോസും കണ്ടിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും വാല് വെള്ളമായിരിക്കണമെന്നില്ല. എക്സ്ട്രീം ലെവലെന്ന് പറയുന്നത് നല്ല ബ്ലാക്ക് ആയിരിക്കും. പിന്നെ നമ്മുടെ ഈ വാലിൻ്റെ ഒരു വെള്ള കളറിൻ്റെ ലെങ്ത് 4 ഇഞ്ചിൽ കൂടുതൽ വരാനും പാടില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ശരീരപ്രകൃതമായിരിക്കും. പക്ഷേ എല്ലാം മുറ തന്നെയാണ്. അവരിങ്ങനെ ബ്രീഡ് ചെയ്ത് ഇതിൻ്റെ എക്സ്ട്രീം ക്വാളിറ്റിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ഡെയ്സി ബ്രീഡ് എന്നെടുത്തു, ഒരു ഡെയ്സി ബ്രീഡിനെ ഒരു മുറയുടെ AI ചെയ്തു, മുറയായിട്ട് ബ്രീഡ് ചെയ്തു, അതിനുണ്ടാകുന്ന കുട്ടി 50% മുറയും 50% എന്തുമായി ഡെയ്സി ബ്രീഡിൻ്റെ ആയി. അപ്പോൾ അടുത്ത ഒരു AI അടുത്തത് വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് അതൊരു 75% മുറയും 25% ഡെയ്സി ബ്രീഡിൻ്റെ ഇതുമായി. വീണ്ടും ചെയ്യുമ്പോൾ അത് വീണ്ടും മാറുകയാണ്. അങ്ങനെ ചെയ്ത് എത്രയോ ജനറേഷനുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രീം ക്വാളിറ്റിയാണ് അവിടെ വരുന്ന മുറ കുട്ടികളെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ആർക്കും അത് അവിടുന്ന് അങ്ങനെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല എന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മുറ എരുമകൾ അവിടെ ഉള്ളത് മനസ്സിലായില്ലേ. ഹരിയാനയിലുള്ളത് എക്സ്ട്രീം ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി മുറകൾ തന്നെയാണ്, ഉറപ്പിക്കാം. കാര്യം 90% വരെ അവിടെ ഒറിജിനൽ മുറകൾ തന്നെയായിരിക്കും. കാര്യം ഇത്രയും AI നടക്കുന്ന സ്ഥലത്ത് അവിടെ ക്രോസിൻ്റെ ആവശ്യമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഹരിയാനയെന്ന് ക്രോസ് മുറ എന്നും പറഞ്ഞ് ഇവിടെ ഇറക്കുന്ന ഒരു കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഞാൻ ആരുടെയും വീഡിയോ അല്ല, ഹരിയാനയിൽ നിന്ന് ക്രോസ് മുറ എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഹരിയാനയിൽ നിന്ന് ക്രോസ് ബ്രീഡിനെ ഇവിടെ ഇറക്കുന്ന ഒരു മണ്ടരാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു അവൈലബിലിറ്റി ഉള്ള സ്ഥലത്ത് പോയി ഇത്രയും വണ്ടിക്കൂലം ചിലവാക്കി അവിടെ പോയിട്ട് ഒറിജിനൽ മുറ തന്നെ എടുത്തുകൊണ്ട് വന്നുകൂടെ, ക്രോസ് മുറ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ മുറയുടെ ഒരു ഏകദേശം രൂപം നമ്മൾ പറഞ്ഞ്, എന്താണ് ഒറിജിനൽ മുറ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ക്രോസ് മുറയിലേക്ക് വരാം. ക്രോസ് മുറ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് പഞ്ചാബിൽ നിന്നും അതുപോലെ തന്നെ UP ഭാഗങ്ങളിൽ നിന്നാണ്. UPയിലുള്ള ആൾക്കാർ വരുന്നത് അവിടുത്തെ ഡെയ്സി ബ്രീഡ്സിന്,
ഇതുപോലെ നമ്മുടെ ഈ എന്താണ് ഈ മുറയുടെ സെമന് 15 രൂപയാണ് എന്താണ് ഈ സർക്കാർ കേന്ദ്രങ്ങളിൽ കൊടുക്കുന്ന വില. 15 രൂപ ഇന്ത്യൻ മണി 15 രൂപയാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ. പ്രൈവറ്റിലൊക്കെ അത് 340 രൂപ. ഇപ്പോൾ ഇന്ത്യ മാർട്ടിൽ M29 ബുൾ 7 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 350 രൂപയാണ് വില. ഇവിടുത്തെ പ്രൈവറ്റ് സെൻറ്ററുകളിൽ 350 രൂപയ്ക്കാണ് അതിൻ്റെ വില വരുന്നത്. അപ്പോൾ എന്നിരുന്നാലും 15 രൂപയാണ് അവിടെ വരുന്നത്. അപ്പോൾ യു പിയിലൊക്കെ ഡെയ്സി ബ്രീഡിനെ അവിടുത്തെ മുറ ഇത് കുത്തിവയ്ക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ അങ്ങനെ തന്നെയാണ്? നമ്മുടെ കേരളത്തിൽ ഒരു എരുമ നാടൻ എരുമ വളർന്നു വരുന്നു എന്ന് വെച്ചോ, നമ്മുടെ കേരളത്തിൻ്റെ KLD ബോർഡ്, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കീഴിലും മുറ ശമനാണുള്ളത്. അത് HLDB എന്നാവാം, ABSC എന്നാവാം, എവിടെ നിന്നാവാം. അപ്പോൾ മുറ ശമനാണുള്ളത്. അപ്പോൾ ഇതിവിടെ വയ്ക്കുമ്പോഴത്തേക്ക് ഒറിജിനൽ മുറ വരണമെന്നില്ല, മനസ്സിലായില്ലേ? അതിനെയാണ് ക്രോസ് മുറ മുറ വേറെ ഏതെങ്കിലും ഡേസി ബ്രീഡിലോ അല്ലെങ്കിൽ നീൽരവിയിലോ അല്ലെങ്കിൽ മിക്സാനയിലോ അല്ലെങ്കിൽ ജാഫറാബാദിയിലോ എവിടെ ക്രോസ് ചെയ്താലും അതിന് വരുന്ന കുട്ടികൾ, ചില മുറയുടെ ഒരു 50% ഉണ്ടാവാം, ചിലപ്പോൾ 70% ഉണ്ടാവാം, അങ്ങനെ വരുന്ന കുട്ടികൾ മൊത്തം എന്താണ്, ക്രോസ് മുറ കുട്ടികളാണ്. അതിന് വില കുറവുണ്ട്, അവിടുന്ന് എടുക്കാൻ എളുപ്പമാണ്. ഇതൊക്കെയാണ് ഇതൊരു സാഹചര്യം. നമ്മുടെ വിനോദേട്ടൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വിനോദേട്ടൻ എപ്പോഴും പറയാറുണ്ട് ഹരിയാനയെന്ന് വിനോദേട്ടൻ എടുത്തതായിട്ട് പറയാറില്ല, പഞ്ചാബ്. ഇവിടെ പഞ്ചാബിൽ ഈ രീതിയിൽ പഞ്ചാബിൽ നിന്നുള്ള ക്രോസ് മുറകൾ എന്ന് ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ്. കാര്യം മെക്സാനയും മുറയായിട്ട് ബ്രീഡ് ചെയ്തിട്ടുള്ള കുട്ടികൾ വളരെ നല്ല കുട്ടികളാണ്, നല്ല രീതിയിൽ വളരുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നീൽരവി മോശമാണോ? മോശമല്ല. നീൽരവിക്ക് നല്ല കുട്ടികൾ വരാറുണ്ട്. അതുപോലെ തന്നെ ജഫ്രാബാദി മോശമാണോ? ഒത്തും മോശമല്ല. ജഫ്രാബാദിനും ക്രോസായിട്ട് മുറയുടെ ക്രോസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെയാണ് ക്രോസ് മുറ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് മുറ എന്താണെന്നും മുറ എന്താണെന്നും ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഹരിയാനയിൽ നിന്ന് പോത്തിനെ ഇറക്കുന്നവർ വിശ്വസിച്ച് പോയി വാങ്ങിക്കാം. അവിടെ അവർ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ 100% മുറ കുട്ടികൾ തന്നെയായിരിക്കും. പിന്നെ കൊണ്ടുവരുന്നവർ മുറ പോത്തുകളെന്ന് പറഞ്ഞ് വിൽക്കുന്നത് എന്താണ്, ഹരിയാനയിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്നോ അല്ലെങ്കിൽ യു പിയിൽ നിന്നോ ആണെങ്കിൽ അത് പൂർണ്ണമായും മുറയാവണമെന്നില്ല, എന്നാലും മോശം കുട്ടികളാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവിടെയും ഡെയ്സി ബ്രീഡുകളുടെ മുറയായിട്ട് ഉള്ള ജനറേഷനുകൾ കുറേ കഴിഞ്ഞിട്ടുണ്ട്, അവിടെയും ക്വാളിറ്റി ആയി വരുന്നുണ്ട്. അപ്പോൾ ഹരിയാന പോലുള്ളൊരു സംസ്ഥാനത്ത് ഇത്രയും അധികം ഡെവലപ്മെൻറ്റ് ലൈഫ് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് വരുന്ന കുട്ടികൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി കുട്ടികൾ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മുറ എന്താണെന്നും ക്രോസ് മുറ എന്താണെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരുപാടധികം വിമർശനങ്ങളാണ്, പല തെറ്റുകളും കാണും. എന്നാലും ഞാനിതൊക്കെ നെറ്റിൽ നിന്നും പലയിടത്തു നിന്നൊക്കെ ശേഖരിച്ച അറിവുകളാണ് നിങ്ങളിലേക്ക് തന്നത്. അപ്പം ക്രോസ് മുറ എന്ന് പറയുന്നത് പഞ്ചാബ് യു പിയിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇപ്പോൾ വരുന്നത്, തീർച്ചയായിട്ടും അതിനകത്തൊന്നും ഒരു സംശയമില്ല. അതുപോലെ തന്നെ ഹരിയാനയിൽ നിന്ന് വരുന്ന കുട്ടികൾ എക്സലൻറ്റ് കുട്ടികളുമായിരിക്കും, ഇതിനകത്തൊന്നും ഒരു സംശയമില്ല. പിന്നെ കേരളത്തിലേക്ക് ഹരിയാനയിൽ നിന്ന് ക്രോസ് മുറ ഇറക്കുന്നവർ മണ്ടരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇത്രയും അവൈലബിലിറ്റി ഉണ്ട്, ഇത്രയും ഇതുണ്ടെങ്കിൽ പിന്നെ ഇത്രയും വണ്ടി ചിലവും ഇതൊക്കെ ആക്കുമെന്നെങ്കിൽ അവർ ക്രോസ് മുറ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, ഒറിജിനൽ മുറ കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇതുപോലുള്ള ടിപ്സുകൾ എല്ലാ ശനിയാഴ്ചകളിലും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സാറ്റർഡേ ടിപ്സ് നിങ്ങളെല്ലാവരും കാണുക. അതുപോലെ തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ വീഡിയോസ് ഉണ്ടാവും, തീർച്ചയായിട്ടും വീഡിയോസ് കാണുക. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു തരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.